ഹലോ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ബീഫ് കൊണ്ട് ബിരിയാണി വെക്കാം. അതിനുള്ള സാധനങ്ങളാണത്. അപ്പോൾ ഞാൻ കുറച്ച് എന്താ ബീഫ് ഉണ്ട്, അല്ല 1 കിലോ എൻ്റെ അടുത്തുണ്ടാവും ബീഫ്. അത് കുക്കറിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടിയിട്ട് വേവിച്ചതാണത്. പിന്നെ ഇത് അതിലേക്ക് വാട്ടാനുള്ളത് ഒരു സബോള, ഒരു തക്കാളി. ഇത് പിന്നെ വാട്ടിയെടുക്കാനുള്ളത് എണ്ണയിൽ വാട്ടിയിട്ട് മേതടാനും, പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. 2 നാഴി അരിയാണ് വെക്കണത്. അപ്പം അതിനുള്ള വെള്ളം വെച്ചിട്ട് ഇത് ഊറ്റിയെടുക്കുകയാണ്, അല്ലാതെ വറ്റിക്കല്ല. അപ്പോൾ ഈ ഊറ്റിയെടുക്കുമ്പോൾ പിന്നെ അധികം കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിന് ഗ്രാമ്പും പട്ടയും ഏലക്കായും ഇടാം, കുറച്ച് ക്യാരറ്റും ഇടാം, ഉപ്പും ഇട്ടുണ്ട് കേട്ടോ. ഇനി അരി ഇടാം, 2 നാഴി അരിയാണ് ഇടുന്നത്. അരമുറി നാളെ അരമ്പി അല്ല നാരങ്ങ വിഴിഞ്ഞൊഴിക്കുക. 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇത് ഉള്ളി വാട്ടിയെടുക്കാനുള്ള എണ്ണ ഒഴിക്കുക. അതിൽ തന്നെ മസാല ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായി. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക, മിൽമ നെയ്യ്. സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കൽ കഴിഞ്ഞു. ഇനി മസാലയിലേക്കുള്ള വാട്ട സബോള, ഉള്ളി വാടാൻ കുറച്ച് ഉപ്പിടുക. ചോറ് വെന്തു നമുക്ക് ഊറ്റിവെക്കാം. ഇനി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇടാം, 2-3 ടീസ്പൂൺ ഉള്ളു. ഇനി തക്കാളി ഇടാം, 1 തക്കാളി ഇട്ടാ. ഇതിൽ മസാല മല്ലിയും മുളകും ഇതൊന്നും ഇടുന്നില്ല, അതാണ് ഇഞ്ചിയും പച്ചമുളകും കൂടുതൽ ഇട്ടിരുന്നത്. വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് 1 അഞ്ചാറ് പച്ചമുളകും 2 കഷ്ണം ഇഞ്ചിയും പിന്നെ 1 കുടം വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ചതച്ചിട്ട് ഇട്ടിരുന്നത്. എന്നാൽ മസാല എല്ലാം വാടി കുറച്ച് മസാലപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി ഇത് ഗരം മസാലപ്പൊടി, 2 വലിയ ടീസ്പൂൺ ആട്ടോ തൈര് ഒഴിക്കുക. 1 ചെറുനാരങ്ങ നീരൊഴിക്കുക. നേർച്ചിടുക. ഇതില് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടിയിട്ടിട്ട് വേവിച്ചാട്ടോ കുക്കറിൽ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എല്ലയിലും ഉപ്പുണ്ടല്ലോ, ഇറച്ചി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. മസാലയിലും വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ടല്ലോ, അപ്പം ഇനിയിപ്പോൾ കുറച്ച് കൂടിയില്ല. കുറച്ച് മല്ലിച്ചപ്പോൾ പൊതിഞ്ഞിടാം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് മസാല ഇതുകൂടി ഒന്ന് സെറ്റായിട്ട് ചോറിടാം. ഇനി ചോറിടാം. ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ കട്ടി വെച്ച ഉള്ളി കുറച്ചിടാം, പിന്നെ മല്ലിച്ചപ്പും പുതിനയും കുറച്ചിടാം, കുറച്ച് മസാലപ്പൊടി ഇടാം. കുറച്ച് നെയ്യ് ഒഴിക്കാം, മിൽമ നെയ്യ് ഒഴിക്കുക. 1-2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ബാക്കിയുള്ള ചോറ് ഇത് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതിന് മുളപ്പൊടി ഇടാം. പിന്നെ ഗരം മസാലപ്പൊടി ഇടാം. മല്ലിച്ചപ്പ് ഇടാം. നെയ്യ് ഒഴിക്കുക. നമുക്ക് മൂടി വെച്ചിട്ട് ഭാരം വെക്കുക, ദമ്മിടാം. ഞാൻ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഭാരം വെച്ചിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ 10 മിനിറ്റായി. ഇനി ഇത് തുറന്നു നോക്കാം. വേണമുണ്ടാക്കി പ്ലേറ്റിലേക്ക് വേണം.
ബിരിയാണി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനെ മുറുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.